ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അൽഹംദുലില്ലാ, നമ്മളും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് കേട്ടോ. ഈ വീഡിയോ വരുന്നത് നമ്മൾ ഗോവയിൽ പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഗോവയിൽ നിന്നും തിരിച്ചു പോരുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ പോരുന്ന അന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ്. രാവിലെ ഒന്നും പറയാൻ പറ്റില്ല, 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ. കാരണം തലേ ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് വൈകിട്ടാണ് കേട്ടോ നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ കുറച്ച് നേരം വൈകി, കുറച്ചല്ല കുറച്ചധികം നേരം വൈകി. പിന്നെ അതാ മക്കൾക്ക് സാൻഡ്വിച്ചും ബർഗർ അതുപോലത്തെ സംഭവങ്ങൾ മതിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളും അതന്നെ കേട്ടോ കഴിച്ചത്. പിന്നെ നമ്മൾ ഏതായാലും ഇന്ന് പോരല്ലേ, അപ്പോൾ പിന്നെ ഗോവയിൽ കാണാത്ത കുറച്ച് സ്ഥലങ്ങളും ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ആളുകളിങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മൾ മലയാളികൾക്കൊരു പ്രത്യേകത ഉണ്ട്, കുറച്ച് ആളുകൾ എവിടെയെങ്കിലും ഒന്ന് കൂടി നിന്നാലേ നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങി നോക്കും. നമുക്കൊരു ക്യൂരിയോസിറ്റിയാണ് എന്താണ് അവിടെ നടക്കണതെന്ന് അറിയാമല്ലേ. അതുപോലെയാണ് കേട്ടോ ഈ ഒരു ഇപ്പം നമ്മൾ ഈ ഒരു പോകുന്ന സ്ഥലം കാണാനായിട്ട് പോകുന്നത്. കാരണം അവിടെ കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ എന്താണെന്ന് കാണാനും വേണ്ടി നമ്മളൊന്ന് പോവാണ് കേട്ടോ. അപ്പോൾ പോയ സമയത്ത് അതൊരു വളരെ പുരാതനമായിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നാൽ അതൊന്ന് കണ്ടിട്ട് പോരാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കൽ അവൈലബിൾ അല്ല കേട്ടോ. എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടി കുട്ടി വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ക്രിസ്ത്യാനികളുടെ ഒരു പുരോഹിതനെക്കുറിച്ച് അവരുടെ ചരിത്രം നമുക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമുക്ക് സംഭവം നമുക്കൊന്നും മനസ്സിലാവില്ല എന്താണെന്ന്. പക്ഷേ ചരിത്രം കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവരെന്താണിത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിൻ്റെ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറച്ച് ഷോപ്പ് ചെയ്യാനുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റേറ്റാണ് കേട്ടോ ഇവർ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നല്ല റേറ്റ് കൂട്ടിയിട്ടാണ് പറയാം. പിന്നെ നമ്മൾ അവരോട് ബാർഗെയിൻ ചെയ്ത് പിന്നെ അവരിങ്ങനെ കുറക്കും. നമ്മൾ എന്തൊരു സാധനം കാണുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടാൽ അവർ ആ കടക്കാർ ഫസ്റ്റ് പറയുന്ന പ്രൈസ് നമുക്ക് എന്തായാലും ഓക്കെ ആകില്ലല്ലേ. നമ്മളെന്തായാലും അത് ബാർഗെയിൻ ചെയ്ത് കുറച്ച് 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 കൊണ്ടുവന്ന് നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രൈസിലേക്ക് നമ്മളത് എത്തിക്കാറാണല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും അവർ നല്ല റേറ്റ് കൂട്ടിയിട്ടാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ നമ്മൾ എന്നാൽ വേണ്ട നമ്മൾ പോവുകയാണ് നമ്മൾ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കോളാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അവർ നല്ല വില കുറച്ചിട്ട് തന്നിട്ടോ. അതുകൊണ്ട് നമ്മളൊരു 3-4 സാധനങ്ങൾ വീട്ടിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചധികം സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ, പക്ഷെ നമ്മൾ കുറേ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഗോവയിൽ വന്നതെന്നല്ലാതെ നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും അധികം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൂടുതൽ സമയം നമ്മൾ എവിടെയൊക്കെ പോകാൻ പറ്റും എന്തെല്ലാം കാര്യങ്ങൾ കാണാൻ പറ്റും അതായിരുന്നു കേട്ടോ നമ്മൾ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ സമയം പോകും, അതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നമ്മൾ നാട്ടിലേക്ക് തിരിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയിൽ എന്തെങ്കിലും നല്ല നല്ല കാഴ്ചകളുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കാണാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത സമയത്ത് ആ ഒരു ഭാഗത്ത് നല്ലൊരു ബീച്ചുണ്ട്, അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ഒരു 5 ദിവസം പോയതേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത്ര അടിപൊളിയായിരുന്നു കേട്ടോ ഗോവയിലുള്ള ആ ദിവസങ്ങൾ. നമുക്കധികം ക്ഷീണം കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ കൂടുതൽ കുറച്ചൊന്ന് കറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ റൂം എടുക്കും, നമ്മൾ റെസ്റ്റ് ചെയ്യും, പിന്നെ രാവിലെ എണീറ്റ് ഫ്രഷ് ആയതിന് ശേഷം വീണ്ടും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങും. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ക്ഷീണം കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് ഗോവയിൽ നിന്നും നാട്ടിലേക്ക് തിരിക്കുന്ന ആ ഒരു യാത്ര നമുക്ക് വന്ന സമയത്ത് ഫസ്റ്റ് ഡേയിൽ നമുക്ക് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഓക്കെ ആയിരുന്നു കേട്ടോ.
കുറച്ചധികം സമയം തന്നെ ബീച്ചിൽ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഇതാ നമ്മളെ വണ്ടി തെറിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ പാർക്ക് ചെയ്ത ആ സ്ഥലം നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ റോഡും ഒരുപോലെ നമുക്ക് തോന്നണമെന്ന് തന്നെ നമ്മൾ എവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തതെന്ന് നമുക്ക് കുറച്ച് സമയം തിരഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വണ്ടി കണ്ടത്. പിന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചിട്ടോ. ഇനി മാംഗ്ലൂരിൽ ചെന്ന് അവിടെ റൂം എടുത്ത് അവിടെയാണ് കേട്ടോ നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത്. ഇനി നാളെ രാവിലെയാണ് നമ്മൾ നാട്ടിലേക്ക് പോകുക. പിന്നെ ഈ ഒരു പോകുന്ന സമയത്ത് ഒരുപാട് സങ്കടം തോന്നിയിട്ടുള്ളൊരു വഴിയിലൂടെ കേട്ടോ നമ്മൾ ഞങ്ങൾ കടന്നു പോകുന്നത്. കാരണം 2 മാസത്തോളമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് അർജുൻ, ശിരൂർ, അങ്കോള എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം നമ്മൾ ആ ഒരു വഴിയിലൂടെ കേട്ടോ ഇപ്പോൾ കടന്നു പോകുന്നത്. അവിടെ കുറച്ച് സമയം നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ ഇവരാരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ സ്ഥലമാണെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ നമ്മൾ നിർത്തി, വണ്ടിയൊക്കെ നിർത്തിയിട്ട് ആ ഒരു പുഴേൻ്റെ, ഗംഗാവാലി പുഴേൻ്റെ അടുത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് അർജുനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അർജുനെ തിരയാണ് ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ നമുക്ക്. നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് തിരിച്ചു പോരുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്ര സങ്കടമായിരുന്നു കേട്ടോ എനിക്ക്. കാരണം 2 മാസത്തോളമായിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു പേരാണല്ലേ അർജുന്. പിന്നെ നമ്മൾ നാട്ടിലെത്തി 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അർജുനെ കിട്ടിയെന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ ആ ഒരു വഴിയിലൂടെ പോയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിട്ടോ. ഇരുട്ടാണെങ്കിലും ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുത്തത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദാ അതിന് ശേഷം ഇപ്പം നമ്മൾ മാംഗ്ലൂർ രാത്രി അവിടെ റൂമെടുത്ത് നിന്ന് പിന്നെ രാവിലെ ദാ അവിടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കാണാനായിട്ട് നമ്മൾ പോകണം കേട്ടോ. നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ടെമ്പിളൊന്നും കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും കാക്കും കയറിയിട്ട് ടെമ്പിളിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തിന്നുള്ളൂ. എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.